हेलो फ्रेंड्स, എല്ലാവർക്കും ഹാദൂസ് കിച്ചനിലേക്ക് സ്വാഗതം. ഈന്തപ്പഴം കൊണ്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മൈദാ മാവിന് പകരം ഗോതമ്പ് മാവ് ഉപയോഗിച്ചാണ് ഈ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് അര കപ്പ് പാലാണ്, അതുപോലെ തന്നെ അര കപ്പ് ഓയിൽ. അതിന്റെ സ്മെല്ല് അറിയാതിരിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് മൂന്ന് തുള്ളി വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. നമുക്ക് വേണ്ടത് ഗോതമ്പ് മാവാണ്. ഒരു കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ് അര കപ്പാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഗോതമ്പ് മാവിൽ കട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട്. ഗോതമ്പ് മാവ് നല്ലതുപോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടത് ഈത്തപ്പഴമാണ്. ഇതൊരു 20 ഈത്തപ്പഴമുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. ഇത് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഡേറ്റ്സ് എല്ലാം നല്ലതുപോലെ വെന്ത് കുഴമ്പ് രൂപത്തിലായി വരുന്നുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. നമുക്ക് ഈ ഗോതമ്പ് മാവിലേക്ക് നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന മുട്ടയും എണ്ണയും പാലും എല്ലാം ചേർത്ത് വെച്ചിരുന്ന ഈ കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേച്ചു ഒഴിച്ചു കൊടുത്ത് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് മാവ് ലൂസാവാൻ പാടില്ല, തിക്കായിട്ട് തന്നെ ഇരിക്കണം. എന്നും പറഞ്ഞാൽ ഒരുപാട് തിക്കാവാനും പാടില്ല. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് തിക്കും അല്ല. നിങ്ങൾക്ക് ഒരുപാട് തിക്കാവുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ പാലൊഴിച്ച് ലൂസാക്കാം. ഈ ഒരു പരുവം തന്നെ വേണം. കണ്ട, ഒരുപാട് ലൂസല്ല, ഒരുപാട് തിക്കും അല്ല. കണ്ടില്ലേ, ഒരുപക്ഷെ മാവ് ലൂസായി പോണോ എന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഗോതമ്പ് മാവും കൂടി ആഡ് ചെയ്ത് ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്കൊരു കേക്ക് പാൻ എടുത്തിട്ട് ഓയിൽ ഇതുപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കണം. നാല് സൈഡ് നല്ലതുപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇതിന് വേണമെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പറും ഇടാം. ഞാൻ ഇതിൽ ബട്ടർ പേപ്പർ ഉപയോഗിക്കാതെയാണ് ഈ കേക്ക് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഈ ബാറ്റർ കേക്കിൻ്റെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ കേക്ക് കുക്കറിലും പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും കാഷ്യൂ നട്ട്സും ഇതിലേക്ക് കുറച്ച് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. കാരണം ഇതിൻ്റെ എയർ ബബിൾ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ഇത്
റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതുപോലെ ഒരു പഴയ ഒരു പാനാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു തവയും കൂടി വെക്കുന്നുണ്ട്. ഇത് 10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം, എന്നിട്ട് മാത്രമേ നമ്മൾ കേക്കിൻ്റെ കൂട്ട് ഇതിൽ വെക്കാൻ പാടുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞു, ഇനി നമുക്ക് കേക്കിൻ്റെ കൂട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. കൈയൊന്നും പൊള്ളാതെ വേണം വെക്കാൻ, അതുകൊണ്ട് സൂക്ഷിച്ച് വെക്കണം. നമുക്കിത് അടച്ചു കൊടുക്കാം. ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കേക്ക് റെഡിയാക്കി എടുക്കാൻ. കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്നറിയാൻ നമുക്ക് തുറന്നു നോക്കാം. കറക്റ്റ് ഒരു 25 മിനിറ്റ് ആയി കേട്ടോ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതിലോട്ടൊന്ന് കുത്തി നോക്കാം. ഒട്ടി പിടിക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടില്ലെന്നാണ്. ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നു എന്നാണ്. നമ്മുടെ കേക്ക് ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കേക്ക് പാനിൽ നിന്ന് കേക്ക് നമുക്ക് ഇളക്കിയെടുക്കാം. ഇതുപോലെ പതുക്കെ ഇളക്കിയെടുക്കാം. നമുക്കിതൊരു ഈ പ്ലേറ്റിലോട്ടൊന്ന് തട്ടി കൊടുക്കാം. നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് പൊട്ടിപ്പോകെ ഒന്നും ചെയ്തിട്ടില്ല, കറക്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണം. എന്നാൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോയുടെ റെസിപ്പി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.